ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്ക് ആയിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ അരിപ്പൊടിയൊക്കെ പെട്ടെന്ന് തീർന്നു പോയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മളിന്ന് എന്താക്കുന്നത് ഒരു കൊഴുക്കട്ടയാണ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉപയോഗിച്ച് വയ്ക്കുന്നതാണ്. ഇതിന് മുൻപ് ഞാൻ ഒരു കൊഴുക്കട്ട ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെള്ളത്തിൽ വേവിച്ചാണ് എടുത്തിരുന്നത്. ഇത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഇതിന് ഞാൻ രാത്രി തന്നെ ഞാൻ ഇതുപോലെ കുതിർത്തിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുഴുവൻ രാത്രിയും വെള്ളത്തിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 3-4 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം, നല്ലപോലെ കഴുകി കുതിർത്തിയതിന് ശേഷം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഈ അരിക്ക് നല്ല തണുപ്പുമുണ്ട്, കുതിർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, മാവ് അരി പുളിച്ചു പോകില്ല എന്നുള്ളത്. പിന്നെ വേറൊന്ന്, നമ്മുടെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവുകയില്ല, അങ്ങനെ ഒരു മാവ് ചൂടാവുകയില്ല, അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തരിതരിപ്പായി അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റിൻ്റെ ആവശ്യമില്ല. അതുപോലെ വെള്ളം ഒഴിക്കുന്നതിലും നമുക്ക് അങ്ങനെ അത്രയ്ക്ക് കറക്റ്റ് അളവൊന്നും വേണ്ട. നമുക്ക് വെള്ളം ഒഴിച്ച് തന്നെ അരച്ച് എടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ചു കൊടുത്തു. ഇപ്പോൾ നല്ല തരികളോടുകൂടെയാണ് അരച്ചെടുത്തത്. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് കൂടെ ഒഴിച്ചു കൊടുത്തു. ഇത് ഞാൻ അരയ്ക്കുമ്പോൾ ഉപ്പ് കൂടെ ചേർത്തിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്താണ് അരച്ചെടുത്തത്. പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുകും ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുത്തു. നമുക്ക് 2 വറ്റൽമുളക് ചേർക്കാം. ജീരകവും കൂടെ ചേർക്കാം. നമുക്കിതില് അരിഞ്ഞു വെച്ച ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താലും മതി, എങ്കിലും 1 സവാള എടുക്കാം. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒന്ന് വാടി, പിന്നെ നമ്മൾ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് തീ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്താൽ മതി. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഇതുപോലെയാണ് അതിൻ്റെ ആ ഒരു തിക്നെസ്. ഇനി നമ്മളിത് കുറുക്കിയെടുക്കണം. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് അരച്ചത്. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഈ പാത്രമാണ് നല്ലത്. സാധാരണ പാത്രമാണെങ്കിൽ കുറച്ച് അടിക്കൊക്കെ പിടിക്കും. ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഈ മാവിന് ഒന്ന് നല്ലപോലെ വെന്ത് വരത്തക്ക വേണം എടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മാവ് ഒന്ന് ചെറുതായി നമുക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂട് ആയ ഉടനെ ഞാനത് ബോളുകളാക്കി എടുത്തു. നമ്മൾ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു ഓയിൽ ഒന്ന് തൊട്ടതിന് ശേഷം നമ്മളിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിന് കിട്ടും. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കണം. നമുക്കിനി നോക്കാം. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് നോക്കി അപ്പോൾ ഒരല്പം കുറവുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 30 മിനിറ്റ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തണുത്തതിന് ശേഷമേ ഇത് ഉപയോഗിച്ച ടേസ്റ്റുള്ളൂ. ഇത്രയും ചൂടോടുകൂടെ അത്ര ടേസ്റ്റ് കാണില്ല. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡിയായി. അപ്പം നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ചേർത്ത് കഴിക്കാം. ഇതിന് നമുക്ക് മുളക് പൊടിയോ ദോശയ്ക്കുള്ള പൊടിയോ ഉള്ളിയും മുളകും ചതച്ചത് അങ്ങനെ വെളിച്ചെണ്ണയിൽ കുഴച്ച് അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിന് ഒരു സൈഡ് ഡിഷായി എടുക്കാം. സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം. കാരണം നമ്മളിതിലെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ ബൈ ബൈ. ടേക്ക് കെയർ. താങ്ക് യു.